ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി പി ഉമർസല്ലമി അദ്ദേഹം കെ എൻ എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രഭാഷകനാണ് പണ്ഡിതനാണ് അങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ ഡിസംബർ ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ കരിപ്പൂരിൽ നടക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് സംസാരിക്കുകയാണ് നമ്മുടെ അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഈ കാനം എന്ന് പറയുമ്പോൾ പൊതുവേ ഈ കാനമിനെ അറിയപ്പെടുന്നത് കേരണം മർക്കസുദേവ എന്നാണ് സത്യത്തിൽ അങ്ങനെ ആ രീതിയിൽ അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാരണം എന്നറിയപ്പെടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ കേരളം മർക്കസുദേവ എന്ന പേരിൽ അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് കേരണമാണ് ഇവിടുത്തെ അടിസ്ഥാന സംഘടന കേരള നൃത്തം മുജാഹിദീനാണ് അതുപോലെ കേരള നൃത്തം മുജാഹിദീൻ്റെ ഒരു യുവജന വിഭാഗമായിരുന്നു ഇത്യാദി വിഭാഗം മുജാഹിദീൻ ഐ എസ് എം ഐ എസ് ഒരു പ്രതിസന്ധി കാലത്ത് കേരളം ഐ എസ് എമ്മിൻ്റെ പിരിച്ചുവിടുകയുണ്ടായി അതിൻ്റെ ചില കാരണങ്ങൾ പറഞ്ഞു പക്ഷേ ആ പിരിച്ചുവിട്ടതോടുകൂടി ക്യാനമിൽ ഒരു ഭിന്നത കടന്നുപോകുന്നു ഐ എസ് എം പിരിച്ചുവിട്ടതാണ് അതിൻ്റെ തുടക്ക കാരണം ആ ഐ എസ് എമ്മിന് അങ്ങനെ പിരിച്ചുവിടേണ്ടതല്ല ഐ എസ് എം അതേ നില്ക്കുന്നത് നിലനിർത്തേണ്ടതാണ് എന്ന അഭിപ്രായക്കാരായിരുന്നു അന്ന് ഞാൻ കെ കെ മുഹമ്മദ് സല്ലമി അപ്പോൾ ഐ എസ് എം പി ആ ഐ എസ് എമ്മിന് അന്നെ നിർത്തി ആ ഐ എസ് എമ്മിൻ നിർത്തിയപ്പോൾ പൊതുവിൽ കാനമിനെ മിന്നിപ്പ് കൊണ്ടി കൊണ്ടി വന്നു അങ്ങനെ രണ്ട് കാനം വന്നപ്പോൾ കാനം രണ്ടായിപ്പോയി ഈ രണ്ടായി പോയതിനെ സംബന്ധിച്ച് പിന്നീട് കോടതിയിൽ കുറേ കാലം കേസ് നടന്നു ആദ്യത്തെ വിധി ആ കേസിൽ ആ ഫസ്റ്റിൽ വിധി പറഞ്ഞത് ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു കമാൽ പാഷ ഇതെല്ലാം മനസ്സിലാക്കി വിധി പറഞ്ഞത് ഇതിൽ പ്രശ്നം ആയി ആരാണോ മുജാഹിദുകൾ അവർക്ക് ശരിക്കും മെമ്പർഷിപ്പ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ട് തെരഞ്ഞെടുപ്പ് നടത്തലാണ് അതിന് വേണ്ടത് അതാണ് കമാർ പാഷയുടെ വിധി പക്ഷേ ആ വിധി ശരിയായ ശരിയായെന്നാൾ സ്വീകരിച്ചില്ല നടപ്പിലായില്ല അതിന് പിന്നെ അപ്പീലും അങ്ങനെ അപ്പീലായി സുപ്രീം കോടതി വരെ അവസാനം എല്ലാം പോയി സുപ്രീം കോടതി പോയപ്പോൾ എപ്പോഴും രണ്ട് കേ എന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ കോടതിയിൽ നിന്ന് പറഞ്ഞു രണ്ട് ഒരേ പേരിൽ രണ്ട് സംഘടനയാകുമ്പോൾ പല പേർക്ക് തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാവും രജിസ്ട്രേഷൻ എല്ലാം അവരുടെ കയ്യിലാണെങ്കിലും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒന്നുകൂടി സ്വീകരിക്കണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കേന്ദ്രം മർക്കസ് ദേവയാണ് ആ ആ മർക്കസ് ദേവ എന്ന പേരാണ് ഞങ്ങൾ ഞങ്ങളെ വേറെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായി കൊടുത്തത് അതുകൊണ്ടാണ് കാനം മർക്കസ് ദേവ എന്ന് പറയുന്നത് കേനമ ശരിക്കും ഒരു ഒരു കാനമയാണുള്ളത് പക്ഷേ കോടതിയിൽ രണ്ടും പണികൾ വന്നപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ മർക്കസ് ദേവ എന്നുള്ളത് ചേർത്തിരിക്കും കൃത്യമായി യഥാർത്ഥ പിന്തുടർച്ച തന്നെയാണ് എന്ന് ശരിയായ അടിസ്ഥാനപരമായ ശരിയായ ആദർശത്തിൽ നിലനിൽക്കുന്ന മർക്കസ് ശരിയായ ആദർശം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് ശരിയായ ആദർശം എന്ന് പറയുമ്പം ശരിയായ ആദർശമല്ലാത്ത ഇവരാണ് മറ്റൊരു ഒരു 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 അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് പറയാവുന്ന ഒരു ആദർശ വ്യതിയാനം അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇവ കേരളത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനം കടന്നു വന്നത് ഈജിപ്ത് വഴിയാണ് ഇവിടെ ഐക്യസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ എം മൗലവി ഇവരൊക്കെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ ആദ്യത്തെ സീത് സാഹിബ് അതുപോലെ തന്നെ മുഹമ്മദ് റാമ സാഹിബ് ഇവരൊക്കെയാണ് ഇതൊക്കെ ഈജിപ്ത് വഴി ഇവിടെ യാദരസ്യം ഈജിപ്തിൽ അന്ന് പ്രവർത്തിക്കുന്ന റഷീദുള്ള ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഒരു പ്രസിദ്ധീകരണമാണ് അൽമനാർ അൽമനാർ അറബിയിലുള്ള അൽമനാർ അവിടുത്തെ മാസികയാണ് അതിൻ്റെ ലക്കങ്ങളൊക്കെ ഇവിടെ വന്നു അങ്ങനെ ഇവർ ആ പേരിലാണ് ഇവിടെ ശരിക്കും മജല്ലത്തിൽ മനാറും അല്ല അറബിയിലുള്ളതിൻ്റെ പേരിലാണ് ഇവിടെ അൽ മനാർ മാസിക തുടങ്ങിയത് അന്ന് അതേ ആദർശമാണ് അതിലന്ന് പറയാറുള്ളത് അഹ്ലസുന്നത്തൂർ ജമ അതുപോലെ തന്നെ ഇസ്ലാമിക മാസിക മജല്ലത്തിൻ ഇസ്ലാമിയെന്നുണ്ടെങ്കിൽ ഇതൊരു ഇസ്ലാമിക മജല്ലത്ത് നിന്നാണ് ഇവിടുത്തെ വന്നത് ആ ആദർശത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ പക്ഷേ ഇടക്കാലത്ത് ഒരു ഈ സലഫി മൻഹജി എന്നാണ് നമ്മുടെ കടന്നു അതൊരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് അതിൽ അവരുടെ ആദർശങ്ങൾ അവരുടെ സാമ്പത്തിക സഹായം കിട്ടി അപ്പോൾ ആ നിലക്ക് ഒരു 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 വ്യത്യാസം ഇവിടെ വന്നപ്പോൾ സൗദി സൗദി എന്ന് മാത്രം കുവൈത്ത് ആണെന്നാണ് അതിൻ്റെ അതിൽ വന്നത് സൂര്യൻ സൗദിയെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതിലൂടെ വന്നിട്ട് ഈ സലഫി മന്നജ് എന്നുള്ളത് വന്നു ഈ മീ ഇസ്ലാമിക മാസിക എന്നുള്ളത് പോയിട്ട് അത് മന്നജു സലഫി എന്നുള്ളതായിപ്പോയി ഈ മന്നജു സലഫി എന്ന് പറഞ്ഞതിൽ തന്നെ അതൊരു ശരിയായ പ്രയോഗമല്ല പിന്നെ ആ പ്രയോഗത്തിൽ ആ ഭാഗം ചൂണ്ടിക്കാണിച്ചപ്പോൾ അൽ മൻഹജു സലഫി എന്ന് ചേർത്തു ശരിക്കും ഇതൊക്കെ നമ്മുടെ ആദ്യത്തിലിവിടെ കേരള ജമിയോത്തലമുണ്ട് കേരള ജമിയോത്തലമ അഖിലുസുന്നു ജമാ അഖില സുനത്തോ ജമാത്ത് ഇത് പിന്നെ സലഫി മനഹജെന്ന് പറഞ്ഞിട്ട് ഒന്ന് അറേബ്യയിലേക്ക് അങ്ങനെ ഒരു വിഭാഗം ഭാഗം അതൊരു പ്രത്യേക മദഹബു പോലെ നടക്കുന്നുണ്ട് ശരിക്കും മനജുസ് അലഹ സുന്നത്വ ജമാഅത്ത് എന്ന് പറയുന്നതും സലഫു സാലിഹ എന്ന ഒന്നാണ് അതുതന്നെയാണ് ഇസ്ലാം കാരണം ഇസ്ലാമിൽ അന്നത്തെ ആരാണ് സെല മല സലമസ്ലേഹങ്ങൾ അവരാണ് അഹി സിന്നവർ ജമാത്ത് അതിൽ നിന്ന് ഷിയാക്കിളിൻ്റെ വേറിട്ട് പോയി ഷിയാക്കൾ വേറിട്ട് പോയപ്പോഴാണ് അഹി സിംഹത്തോ ജമാൻ്റെ പേരിന് കൂടുതൽ പ്രസിദ്ധിയാർജിച്ച് ഇത് ഇസ്ലാമിക്ക് നിലക്കണതായിരുന്നു ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒരു ഒരു ഓഫീസും ആസ്ഥാനം തുടങ്ങി ഇസ്ലാമിക് സെൻറ്റർ ഇസ്ലാമിക് എന്ന പേരിലാണ് കെ പി മുഹമ്മദ് മല്ലെ കാലത്ത് ആ ഇസ്ലാമിക് സെൻ്റർ തുടങ്ങിയത് പക്ഷേ ഇവരുടെ തീവ്രത വന്നപ്പോൾ ഇസ്ലാമിക് നിന്ന് പേരനെ മാറ്റി സലഫി സെന്റർ സെലഫി ആവശ്യം ഒരാവശ്യമുണ്ട് ഇസ്ലാമും സെലഫെന്ന് ഞങ്ങൾ ഒന്നായിട്ടാണ് കണ്ടു പിന്നെ ഇസ്ലാമിക് സെൽ സെന്റർ എന്നുള്ള സ്ഥാപനം എന്തിനാണ് ഒരു സെലഫി സെന്ററാക്കി മാറ്റേണ്ട ആവശ്യം ഇന്ത്യയിലെ ഇരുപത് കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ ഒരു കോടിയോളം മുസ്ലിങ്ങളേ ഉള്ളു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തന്നെ ഈ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വളരെ അങ്ങത്തൊരവസ്ഥയിലാണ് ആ നിലക്ക് കേരളത്തിലെ നൂറ് നൂറ് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാവുന്ന രീതിയിൽ ഈ കാനമ്മിനെ കുറേ കൂടി വിപുലപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് കേന്നം കേരള നേതൃത്വം മുൻചാരി എന്നുണ്ടായാലും ആ ക്യാന്നമിൻ്റെ പ്രവർത്തനം വന്നു ആ പ്രവർത്തനങ്ങൾ തുടർന്നു പോയപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതിൽ അതിൻ്റെ ഒരു മന്ദീഭാവം വന്നു അതിന് വേറൊരു കാലം ഒരു അഖിലേന്ത്യാ സംഘടന ജമായത്തി ഇസ്ലാമിയായിരുന്നു പറഞ്ഞു ഒരു ഇസ്ലാം മുസ്ലിം രാഷ്ട്രീയത്തിൽ കൂടെയാണ് അവർ വന്നത് ഇസ്ലാമിന് ഒരു ഓരോ മുസ്ലിങ്ങൾ ഇസ്ലാമിയ ഗവൺമെൻറ് ഉണ്ടായാലേ മുസ്ലിം പൂർത്തിയാകുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് ഏകുമത്തിയിലായി ദേവീയ ഗവൺമെൻറ് വേണം എന്ന് പറഞ്ഞ സംഘടന അതിന് കേട്ടപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ ഒരു ആകർഷണീയത തോന്നി കാരണം ഒരു മുസ്ലിം ഗവൺമെൻറ് വരെയല്ലേ ഇത് നമ്മളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒന്നും അറിയിപ്പിച്ചു കുറച്ചു കാലം ഈ കയൻഡ്മിൻ്റെ തന്നെ ഒന്നും ഒന്നും അറിയിപ്പിച്ചു അപ്പം ഇതിൽ ശരിക്കും ഒരു ഒരു നവോത്ഥാനം കൂടി ഒന്നും കൂടി ആവശ്യമാണ് എന്നലയ്ക്ക് അന്നത്തെ ലീഡേഴ്സ് കെ പി മുഹമ്മദ് മൗലവി ഞങ്ങളുടെ നേതൃത്വത്തിൽ ചിന്തിച്ചു അങ്ങനെയാണ് ഇവിടെ ഒരു യുവജന സംഘടന ഉണ്ടാക്കണം എന്നിടത്തേക്ക് എത്തിയത് അതാണ് ഇത്തിഹാദുബ്ബാകുജാജ്ഞ അത് കേരളയിലായിരുന്നു അതാണ് ഐ എസ് എം അതിൽ കേരളം വന്നിട്ടില്ല അപ്പോൾ അത് ആ രൂപത്തിൽ ഇന്ത്യയിലേക്ക് ഒട്ടാകെ കൊണ്ടുപോകണം എന്നൊരു ആശയം അതിലുണ്ടായിരുന്നു അതുമാണ് കേരള വരാനിത് ഇതിഹാസം മുജാഹിദ്ദീൻ എന്നാണ് ഐ എസ് എം എന്നതിൻ്റെ മുകളം അപ്പോൾ കേരളയിലില്ല അപ്പോൾ ഈ അതിൻ്റെ മുമ്പ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ പുറത്ത് ഈ ആശയ ആദർശത്തിന് ഏതെങ്കിലും പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടായിരുന്ന അഖിലൽ ഹദീസ് അഖിലെ ഹദീസ് എന്നാണ് പറയുന്നത് അഖിലെ ഹദീസ് അപ്പോൾ അവരുടെ ആശയം ഖുർആൻ ഹദീസു തന്നെയാണ് ഈ ഹദീ എന്ന് പറയാൻ കാരണം മധുഹബിൻ്റെ മാമ്യങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വിട്ട് കുർആാൻ കഴിഞ്ഞാൽ പിന്നെ നബിൻ്റെ ഹദീസാണ് പ്രാധാന്യം അതുകൊണ്ട് അവർ അഖിലെഹദീസ് അഖിലെദീന്ന് വിളിച്ചു വന്നതാണ് അഖിലഹാദീസ് ഇത്ര ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊന്ന് ഇല്ല ഈ നേതൃത്വത്തിന് മുജാഹാദീൻ ഉണ്ടായപ്പോഴാണ് ആശയം സാധാരണക്കാരുടെ ഇരുന്നത് അപ്പം അത് യുവാക്കളുടെ വന്നിട്ട് യുവാക്കളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരണം വരണം അത് അഖിലേന്ത്യ അടിസ്ഥാനത്തിലാക്കണമെന്ന് അന്നേ ചിന്താഗതി ഉണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കാനം ഒരു മാറ്റം വന്നു നേതൃത്വത്തിൽ അതെ ഞാൻ പറയുന്നത് ആ ഒരു തെറ്റ് തെറ്റോ ഒരു പാളിച്ചയോ പറ്റി പിന്നെ ഈ മർക്കസ് ദേവ കേന്ദ്രമായിട്ടുള്ള ഇപ്പം കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആ തെറ്റ് തിരുത്തി ഇത്രയും കാലത്തെ തെറ്റ് തിരുത്താൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു ആ തീർച്ചയായിട്ടും ഉണ്ട് അതിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫോക്കസ് ഒക്കെ ഞാൻ പറയുന്നത് കെ എൻ എം എന്ന സംഘടനെ അങ്ങനെ ആ രീതിയിൽ പരിവർത്തിക്കാൻ സാധ്യതയിൽ ഇസ്ലാ മൂവ്മെന്റ് ഉണ്ട് ഇസ്ലാമൂമെന്റ് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് ആ നിലക്കുള്ള പ്രവർത്തനം മുന്നോട്ട് വരണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇതൊക്കെ വളർത്തുന്നത് നമ്മളിപ്പോൾ ഈ സമ്മേളനങ്ങളൊക്കെ അതേ രൂപത്തിൽ തന്നെ വന്നതായി ഐ എസ് എമ്മിനെ പിരിച്ചു വിരുന്നവരെയൊക്കെ സമ്മേളനം അത് അന്ന് ഇങ്ങനെ വലിയ വാർഷിക ഈ ജമായത്തി ഇസ്ലാമികളായിരുന്നു തുടങ്ങിയിരുന്നത് പക്ഷെ നമ്മൾ ഐ എസ് എം വന്നപ്പോൾ വലിയ സംസ്ഥാന സമ്മേളനങ്ങളും മുജാഹിദനം നടത്തു തുടങ്ങി ഒന്നാമത്തെ സമ്മേളനം കുളിക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ കഴിഞ്ഞു കുറ്റിപ്പുറം കഴിഞ്ഞു ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഓരോന്നും കഴിഞ്ഞു അതിലെ പത്താമത്തെ സമ്മേളനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ സമ്മേളനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ മുസ്ലിം ഗ്രൂപ്പുകൾ ഇപ്പം കഴിഞ്ഞ വർഷം പിന്നെ ഇവിടെ സ്വപ്നനഗരിയിൽ സമ്മേളനം നടന്നു പിന്നെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാനം കൊച്ചിയിൽ നടന്നു സുന്നി സമ്മേ സമ്മേളനം നടക്കുന്നു ജമാഅത്ത് സമ്മേളനങ്ങൾ നടക്കുന്നു ഇങ്ങനെ ഈ മുസ്ലിം ഗ്രൂപ്പുകൾ ഇങ്ങനെ സമ്മേളനങ്ങളെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സമ്മേളനത്തിന് ആ സമ്മ അതും ഒരു സമ്മേളനമാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമയം അതേപോലുള്ള തികച്ചും വ്യത്യസ്തമായൊരു മുഖത്തോടു കൂടിയാണ് നടത്തുന്നത് കാരണം ഇതിൽ നമ്മൾ ആദ്യം സമൂഹത്തിൽ ഒന്നാമതായി മനുഷ്യരെല്ലാവരും എല്ലാവരും ഒന്നിച്ച് കാണുന്നു കാരണം ഏത് കാര്യത്തിലും മനുഷ്യരെ ഇന്നിപ്പോൾ ആ വിഭാഗീയ വിഭാഗീയതയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നമ്മുടെ ഇതിൽ ഒന്ന് ഒന്നാമത് മനുഷ്യരെ സമൂഹമായി കാണുന്നു പിന്നെ അതിൽ നിന്ന് ഈ യാത്ര ശേഖരിച്ച മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിംകളിൽ നിന്ന് പല വിഭാഗങ്ങളായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും മുസ്ലിങ്ങളെ എന്ന് പറയുന്നവരൊക്കെ ഒറ്റ ഒരു മതക്കാരെ തന്നെയാണ് കാണുന്നത് അതിനെ നവി പറഞ്ഞത് ഞങ്ങൾ നിസ്കരിക്കുമ്പോഴാണ് സലാ സലാത്തന പുസ്തക പലക്കില്ലത്താൻ ഉണ്ട് നമ്മൾ ഈ നിസ്കാരം അത് നമ്മൾ ഒരേ വിലയെ അഭീകരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാണ് മുസ്ലിം അവൻ ആ മുസ്ലിങ്ങൾ തമ്മിൽ ഒന്നായിട്ട് കാണണം അതിൽ അവനവർ സലാം പറയുക സലാം വടക്കുക അതൊന്നിച്ച് കാണുക ചിന് ഇതിന് ഭീഷണി വ്യത്യാസങ്ങളിൽ സ്വതന്ത്രമായി ചിന്തിക്കാവുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അടിസ്ഥാന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ മറ്റ് സ്വതന്ത്രമായി നിൽക്കേണ്ട കാല അത് കുറയ്ക്കുന്നതിക്കോട്ടെ അപ്പോൾ ആ നിലക്കുകളെ അവരെ മുസ്ലിങ്ങൾ ഒന്നിച്ച് കണ്ട് അത് നിലക്ക് കൊണ്ടുപോകണം എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ സംഗതി അപ്പോൾ അതിനാണ് ഈ സമ്മേളനങ്ങളൊക്കെ നടത്തി അപ്പോൾ സമ്മേളനമാണ് അത് വേറിട്ടൊരു സമ്മേളനം തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഒരിക്കലെ ഈ കാന്റമ്പും രണ്ട് കാന്റമ്പുകളും തമ്മിൽ ഒരു ഐക്യം വന്നല്ലോ അപ്പം ഈ സമ്മേളനത്തിൻ്റെ ഒരു ഒരു പ്രമേയമായിട്ടോ മറ്റോ ഒരു ഐക്യത്തിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉണ്ടാവുക അങ്ങനൊരു സാധ്യതയുണ്ടോ ഐക്യം ഐക്യം വന്നോ എന്നുള്ളത് ഐക്യം പൂർണ്ണമായില്ല അതാണ് അത് സംഭവിച്ചത് ഐക്യത്തിൻ്റെ സമ്മേളനം നടന്നു ഒമ്പതാം സമ്മേളനം ഐക്യത്തിൻ്റെതായിരുന്നു പക്ഷേ ആ ഐക്യം അനൈക്യത്തിലാണ് ആ സമ്മേളനം അവസാനിച്ചത് പക്ഷേ അതുകൊണ്ടാണ് ആ ഒമ്പതാം സമ്മേളനം രണ്ടു കൂട്ടർ അവകാശപ്പെടുന്നു അവരുടെയും മുമ്പാ സമ്മേളനം ഒന്നാണ് ഞങ്ങളുടെയും മുമ്പാ സമ്മേളനം ഒന്നാണ് പത്താം സമ്മേളനം രണ്ടും പേരുണ്ട് പത്താം സമ്മേളനം കഴിഞ്ഞു ഞങ്ങളുടെ പത്താം സമ്മേളനം ഈ അങ്ങോട്ട് ഐക്യപ്പെടാൻ മാത്രം ഐക്യപ്പെടാതിരിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ ആശയപരമായിട്ട് അടിസ്ഥാനപരമായി പക്ഷേ ചില ചിന്താർഹമായ ചില കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ചില ചില സമീപനങ്ങളിലും ആശയങ്ങളിലും തന്നെയുണ്ട് ഉദാഹരണമായി പറഞ്ഞാലേ ഈ സെഹർ മാട്ട് മാറണം ഈ വായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായി കടന്നുകൂടിയതാണ് അതുപോലെ ഈ മന്ത്രവാദങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ ആൾ ദൈവങ്ങൾ മന്ത്രവാദങ്ങൾ നിങ്ങളുടെ എത്ര കൊലപാതകങ്ങളെന്ന് പറയുന്നത് നടക്കുന്നു ഇതൊക്കെ മനുഷ്യൻ്റെ വിവരമില്ലായ്മയും വേണം അപ്പോൾ അതൊക്കെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അപ്പം ഒരു തിരിച്ചു പോകാനാവാത്ത രീതിയിൽ ആശയപരമായ ഒരു വൈദഗ്ധ്യം വന്നിട്ടുണ്ട് ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് അതു ഇപ്പോൾ ഒന്ന് ഈ ഇപ്പോൾ അവർ സെഹറിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഐക്യം വന്നു ഐക്യം വന്നു വീണ്ടും അനൈക്യത്തിൽ വൈദ്യുതി സിഹറിൻ്റെ ചർച്ച വന്നാൽ കാരണം സിഹറിനെ കൊണ്ട് മാരണം കൊണ്ട് ഇങ്ങനത്തെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ല എൻ്റെ ഒരു സംശയം ഈ സിഹിർ മാറണമെന്ന ഈ കാര്യത്തിലൊക്കെ കയറമിനേക്കാട്ടിലും വ്യത്യസ്തമായ സമീപനമുള്ളത് ഈ ബിസ്ഡം ഗ്രൂപ്പിനല്ല ഈ മറ്റേ ഈ എന്നാ ഈ സി ഡി ടവർ കെയനമിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സി ഡി ടവറിൻ്റെ കാരണം കൊണ്ട് സിഹറിൻ്റെ കാര്യത്തിലും കണ്ണരിൻ്റെ കാര്യത്തിലൊക്കെ അത് അതാണല്ലോ ഈ വിഷയത്തിൽ ഐക്യം വന്നിട്ട് പിന്നെ ഐക്യം വേലാളെ കാരണം സിഹറ് കൊണ്ട് പലപ്രദമായിട്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിന് ചർച്ച വന്നു അപ്പം ഞങ്ങൾ സിഹർ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ സിഹർ എന്ന് പറഞ്ഞാൽ ജാലവിദ്യയാണ് അതൊരു തോന്നലുണ്ടാക്കാനുള്ളൂ പിന്നെ ഈ ഈ മറ്റേ അന്ധവിശ്വാസത്തിലേക്ക് കാണുന്ന മറ്റേ ആ ജാതി സിഹറ് ആ സിഹറ് വിശ്വാസപരമായി തന്നെ തെറ്റാണ് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അത് ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് അങ്ങനെ ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ ചിന്താഗതി യോജിക്കാൻ കഴിയുന്ന ആ ചർച്ച സംഘടനാ രംഗത്ത് മാറ്റി വെക്കാം നമ്മൾ തൽക്കാലം ഒന്നിച്ച് ഓരോന്ന്ക്കാലം നിലനിന്ന് പോയി അതിനനുസരിച്ച് ഞങ്ങൾ ഒരു കരാറിൻ്റെ കോപ്പിട്ടു പക്ഷെ പിറ്റേ ദിവസം അവരതിന് ലംഘനം നടത്തിയിട്ട് ഇത് നമ്മൾ സംഘടനകളിൽ നിന്നാണ് ഒരു സർക്കുലർ അയച്ചു സെഹറിൻ്റെ കാര്യത്തിൽ പക്ഷെ ആ സർക്കുലർ അയച്ച ആൾ അത് അയച്ചവർ ഇപ്പം ഈ കഴിഞ്ഞ പത്താം അല്ലെ പത്താം സമ്മേളനത്തിൽ പത്രപ്രതികൾ ചോദിച്ചപ്പോൾ സേറിനെപ്പറ്റി പരിക്കുവോ പ്രതികരണമുണ്ടാവോ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത് സർക്കും അറിയില്ല എന്ന് പറയുന്നത് ഞങ്ങളത് പറയില്ല സേറിന് ഞാൻ പറയുന്നത് ഇപ്പം സിഇ ടവർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേനമിനോട് ഐക്യപ്പെടാൻ കഴിയില്ലെങ്കിൽ ഈ വിസ്ഡം ഗ്രൂപ്പിനോട് എന്തായാലും കഴിയില്ല അപ്പുറം പിന്നെ പോയതാണോ ഇത് വന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ചും കൂടി അന്ധവിശ്വാസത്തിലേക്ക് ഈ ഭൂതപിശാജികൾ ഈ ജിന്ന് മനുഷ്യരൂപത്തിൽ വരുന്നു അതുപോലെ ജിന്ന് കൂടുന്നു ജിന്ന അടിച്ചടക്കുന്നു ഈ മാറണം കണ്ണേറേയും പുറമെ ഈ ഭൂതപ്പിശാജികളി ജിന്നിൻ്റെ കൂടി ജിന്നു കൂടുന്നു ഇതൊക്കെ പ്രചരിപ്പിക്കുന്നു ജിന്നു തമ്മിൽ മനുഷ്യനും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന് വരേ പോലെ അഭിപ്രായമാണ് ലൈംഗിക ബന്ധം വരെ ഉണ്ടാവുന്നു എന്നിട്ട് അതിനിടയിൽ കുട്ടികൾ ജനിച്ചാൽ ജിന്നിൻ്റെ ഉണ്ടായതാണെന്നൊക്കെ പറയുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു അതാണല്ലോ ഈ മന്ത്രവാദത്തിൻ്റെയൊക്കെ പിന്നിലുള്ളത് നെബിക്ക് സെഹർ പറ്റി ജിന്നിൻ്റെ കൂടിയാണ് എന്നാണ് കൃഷ്ണൻകാർ കൃഷ്ണൻകാരുടെ അവരുടെ ചരിത്രയിൽ പറയുന്നത് അതാണ് ഇഷ്ടം അതായത് മുഹമ്മദ് ബിക് ഒരു യൗതി ഇതുപോലെ മാരണം ചെയ്തപ്പോൾ ആ മാരണം നബിക്ക് ഭരിച്ചു നിബിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ഒന്ന് തോന്നി അത് തോന്നാനുണ്ടായ കാരണം ഈ അപ്പം ഇതിനെ ചില എന്തെങ്കിലും അദൃശ്യമായ ദൈവികമായ ശക്തി ഇതിലുണ്ടാവണമല്ലോ എന്നാലല്ല അല്ലാതെ മുഹമ്മദ് ലഭിക്കാൻ അവിടെ എന്തെങ്കിലും ഒരു യൗദ്യം അന്തരിച്ചുകൊണ്ട് നീട്ടിയാൽ മുഹമ്മദ് ലബിക്കാനുണ്ടാവുന്നത് അതെങ്ങനെ ഇത് നിങ്ങൾ ഭരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജിന്നെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അങ്ങനത്തെ അതിലും കൂടി ഈ വിശദവിശ്വാസത്തിൽ കൂടുതൽ കൊണ്ടുപോകാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതായാലും എന്താണെന്ന് വെച്ചാൽ രണ്ട് കാനമുകൾ തുടരും എന്നാണ് ഇപ്പം സി പി ഉമർ സൽമീൻ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ശരിയായിട്ടുള്ള അർത്ഥം കാരണം ലയിക്കാവുന്ന ലയിക്കാൻ പറ്റാത്ത വിധം ആശയപരമായിട്ട് ഭിന്നത ഉള്ളതുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ട് പേരിൽ തുടരുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാനമ് പേര് മാറ്റി മറ്റൊരു രൂപത്തിൽ മുന്നോട്ട് പോകും അതാണ് കുറെക്കൂടി എനിക്ക് തോന്നുന്നത് കേരള മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു കാരണം കേരളം എന്നുള്ള രീതിയിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നു അപ്പോൾ ആശയപരമായിട്ട് യോജിപ്പില്ല എന്ന നിലയിൽ ഒരു പുതിയ പേരിൽ മുന്നോട്ട് പോകും പുതിയ പേര് സ്വീകരിക്കണം എന്നുള്ള സാർ അത് ഇപ്പം ഞങ്ങൾ ചിന്തിച്ചില്ല ഇതിൽ രേഖകൾ പലതുള്ളിലാണല്ലോ പക്ഷെ കേരളം എന്ന പേരിലാണ് പോണത് അതേ അവസരത്തിൽ ഐ എസ് എം അങ്ങനെ അത് അങ്ങനെയുള്ള അഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടനകൾ ഉണ്ടാകുന്നുണ്ട് ഇസ്ലാമെന്റ് നിലവിൽ അതിനെ പറ്റിയിട്ട് പിന്നീട് സംഘടന ആലോചിച്ച് ഈ സമ്മേളനം കഴിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചൂടായില്ല ഇപ്പോ ഈ നിലയ്ക്ക് തന്നെയാണ് സമ്മേളനം പത്താം സമ്മേളനം ഈ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയതല്ല മുജാഹിദ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്ന ഒന്നാമത് അതിന് നേരെ വിപരീതമായ അറിവിൽ അറിവിൽ കാവത്തുന്നതാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവൻ അതെല്ലാം ശ്രമിക്കുന്ന സംഘടന എന്നാണ് പക്ഷേ ഈ പദം ഇന്ന് ഒരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുണ്ട് അഫ്ഗാൻ മുജാഹിദ് കാശ്മീർ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ തെറ്റിദ്ധാരണ ഇന്ത്യൻ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ കേരളത്തിലെ മുജാഹിദങ്ങളെ പറ്റി എന്താണെന്നുള്ളത് കേരളക്കാർക്കറിയാം പക്ഷേ ഈ നാലും ഈ തെറ്റിദ്ധാരങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് ഇവിടെ മാത്രം പോലെ ഇന്ത്യ ഒന്നായിട്ട് കാണണ്ടേ അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പേര് സ്വീകരിക്കാം എന്നുള്ളത് എന്നുള്ള ചിന്ത ഇന്ന് ഉണ്ട് അത് ഈ സമ്മേളനത്തിൽ കൂടി അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഒരു പ്രശ്നം നമ്മുടെ ഈ ഈ കോടതി വിധികളൊക്കെ ഉണ്ടല്ലോ അതീ സ്വത്തിനെതിലേക്ക് ബാധിക്കുന്ന കാര്യം അതെങ്ങനെ വരുന്ന വിളിച്ചിട്ട് ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും യോജിക്കാവുന്ന പേര് സ്വീകരിക്കാം എന്നുള്ളത് ചിന്ത ചിന്തയിലുള്ളതാണ് ചിന്തയിലുള്ളതാണ് സമ്മേളനത്തിനൂടെ കൂടുതൽ പരിഗണിക്കും ആ പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി ഈ സമ്മേളനത്തിൽ മറം ഉണ്ടാവും സ്ത്രീകൾക്കും പുരുഷന്മാരും പ്രത്യേകമായി മറം ഉണ്ടാവും കാരണം അങ്ങനെ എന്നെ സാറിന് സ്റ്റേജിലൊക്കെ എന്നെ കാരണം പൊതുവെ വിസ്റ്റം ഗ്രൂപ്പുകളൊന്നും വേദികളിൽ പിന്നെ സ്ത്രീകളൊന്നും ഇരുത്താൻ പാടില്ലല്ലോ അപ്പം ആ രീതിയിലൊരു സംഭവം ഉണ്ടാവും ഇത് വേദികളില് മലട്ടി ഇരുത്തുന്ന സംഭവമല്ല അപ്പൊ ഞങ്ങൾ സെക്രട്ടറിയുടെ മീറ്റിംഗ് ഉണ്ടവിടെ

ഒരു വിവരണം തന്നു കാരണം അത് കേവലം കേവലമൊരു സമ്മേളനമായിരിക്കില്ല വ്യത്യസ്തമായൊരു സമ്മേളനമായിരിക്കും നിലപാടുകളിലും പരിപാടികളിലും ഒരു സമ്മേളനമായിരിക്കുമെന്നാണ് സി പി ഉമർ സലമി നമ്മൾ പറയുന്നത്